ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൃത്രിമ ജലപാതകളിലൊന്നാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കാനായി കൂറ്റൻ കപ്പലുകൾ തിരഞ്ഞെടുക്കുന്ന കുറുക്കുവഴിയാണിത്. ഈ കനാൽ ഒരൊറ്റ തവണ കടക്കുന്നതിന് വലിയ കപ്പലുകൾ 1 കോടിയിലധികം രൂപയാണ് ടോളായി നൽകേണ്ടത്. എന്നിട്ടും പ്രതിവർഷം 15,000 കപ്പലുകൾ പനാമ കനാൽ വഴി കടന്നുപോകുന്നു. അതായത് പ്രതിദിനം ശരാശരി 40-ൽ അധികം കപ്പലുകൾ. മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും കപ്പലുകൾ ഇത്രയധികം പണം നൽകി ഈ മാർഗം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമെന്ത്? ഇത് മനസ്സിലാക്കുന്നതിനൊപ്പം പനാമ കനാൽ എന്ന എഞ്ചിനീയറിംഗ് വിസ്മയത്തെക്കുറിച്ചും നമുക്കടുത്തറിയാം. ഇന്ന് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ 80% സമുദ്രമാർഗമാണ് നടക്കുന്നത്. മറ്റു മാർഗങ്ങളെക്കാൾ ചെലവ് വളരെ കുറവാണ് എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും വേഗമേറിയ മാർഗം വിമാനത്തിലൂടെയാണെങ്കിലും അതിന് ചെലവേറെയാണ്. റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ചരക്ക് ഗതാഗതമാവട്ടെ, വേഗതയുടെയും ചെലവിൻ്റെയും കാര്യത്തിൽ ഇവയ്ക്ക് രണ്ടിനുമിടയിലുമാണ്. ദീർഘദൂരത്തേക്ക് വൻതോതിൽ ചരക്ക് നീക്കം നടത്താൻ കപ്പലുകൾക്ക് മാത്രമേ കഴിയൂ. ലോകസമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം സമുദ്രഗതാഗതത്തെ ആശ്രയിച്ചാണെന്നതിനാൽ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണ്ടെയ്നർ ഷിപ്പുകളിലാണെന്ന് നമുക്ക് പറയാം. നാം ഉപയോഗിക്കുന്ന പെട്രോളും ഇലക്ട്രോണിക്സും ഉൾപ്പെടെ മിക്ക ഉൽപ്പന്നങ്ങളും കപ്പൽ മാർഗമാണ് എത്തുന്നത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമുദ്രപാത സാധ്യമാക്കുന്നതിലൂടെ മാത്രമേ കപ്പലുകൾക്ക് ഉൽപ്പന്നങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും വിപണിയിലെത്തിക്കാനാവൂ. ഇവിടെയാണ് പനാമ കനാൽ പോലുള്ള കുറുക്കുവഴികളുടെ പ്രസക്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്കും തിരിച്ചും കടക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് പനാമ കനാൽ. പനാമ കനാൽ നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് കപ്പലുകൾക്ക് സൗത്ത് അമേരിക്ക ചുറ്റി മാത്രമേ ഇത് സാധ്യമായിരുന്നുള്ളൂ. ഉദാഹരണത്തിന്, യൂറോപ്പിൽ നിന്നും കാലിഫോർണിയയിലേക്ക് ചരക്കുമായി പോകുന്ന ഉരുവിന് 1,000 കിലോമീറ്ററുകളധികം താണ്ടി വേണമായിരുന്നു അവിടെ എത്താൻ. ഇരു സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കുറുക്കുവഴിയെക്കുറിച്ച് 100 ആണ്ടുകളായി പലരും ചിന്തിച്ചിരുന്നെങ്കിലും ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനൻഡ് ലെസെപ്സ് ആയിരുന്നു ഇതിനായി ആദ്യം മുൻകൈയെടുത്തത്. സ്വേസ് കനാലിന്റെ വിജയകരമായ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു. സ്വേസ് കനാൽ പോലെ സമുദ്രനിരപ്പിൽ നിലകൊള്ളുന്ന മറ്റൊരു കനാൽ പനാമയിൽ നിർമ്മിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. എന്നാൽ ഘോരവനത്തിൽ മലതുരന്ന് അത്തരമൊരു കനാൽ നിർമ്മിക്കുക തെല്ലും എളുപ്പമായിരുന്നില്ല. 14 വർഷത്തെ ശ്രമത്തിന് ശേഷവും പദ്ധതി എങ്ങും എത്താതായതോടെ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോഴേക്കും അസുഖങ്ങൾ ബാധിച്ചും മണ്ണിടിച്ചിൽ മൂലവും 21,000 പേരാണ് മരിച്ചത്. അക്കാലത്തെ വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തിയായിരുന്നു അമേരിക്ക. തങ്ങളുടെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങൾക്കിടയിലുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കിയാൽ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാമെന്നവർ തിരിച്ചറിഞ്ഞു. പനാമ കനാലിന്റെ സാധ്യത മനസ്സിലാക്കിയ അവർ ഫ്രാൻസ് ഉപേക്ഷിച്ച പദ്ധതി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തന്ത്രപ്രധാനമായ ഈ ജലപാതയുടെ നിയന്ത്രണം തങ്ങളുടെ കൈവശമായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതുവരെ കൊളംബിയയുടെ ഭാഗമായിരുന്ന പനാമയെ ഒരു സൈനിക നീക്കത്തിലൂടെ സ്വതന്ത്ര രാഷ്ട്രമാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇത് സാധ്യമാക്കിയത്. തുടർന്ന് 1904 അമേരിക്ക കനാൽ നിർമ്മാണം പുനരാരംഭിച്ചു. എന്നാൽ സമുദ്രനിരപ്പിലുള്ള ജലപാത നിർമ്മിക്കുക അസാധ്യമാണെന്ന് അമേരിക്കൻ എഞ്ചിനീയർമാർ തിരിച്ചറിഞ്ഞു. പകരം വളരെ സമർത്ഥമായ മറ്റൊരു മാർഗമാണ് അവർ നടപ്പിലാക്കിയത്. പ്രദേശത്തുകൂടി ഒഴുകിയിരുന്ന നദിക്ക് കുറുകെ ഡാം കെട്ടി ജലനിരപ്പ് ഉയർത്തുകയായിരുന്നു അവർ കണ്ടെത്തിയ ഉപാധി. സമുദ്രനിരപ്പിൽ നിന്നും 25 മീറ്റർ ഉയരത്തിലുള്ള ഈ ജലാശയത്തിലേക്ക് കപ്പലുകളെ ഉയർത്താനായി സങ്കീർണമായ ലോക്കുകളും അവർ നിർമ്മിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും കനാലിലേക്ക് പ്രവേശിക്കുന്ന ഒരു കപ്പൽ 3 ലോക്ക് ചേമ്പറുകളുടെ സഹായത്തോടെയാണ് കൃത്രിമ തടാകത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. തടാകത്തിലൂടെ മറുവശത്തെത്തുന്ന കപ്പലിനെ മറ്റു 2 ലോക്കുകളുടെ സഹായത്തോടെ തിരിച്ചു സമുദ്രനിരപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്നാൽ ഈ ലോക്കുകളുടെ അളവുകൾക്കനുസരിച്ച് ഇതിലൂടെ കടക്കുന്ന കപ്പലുകളുടെ വലിപ്പവും പരിമിതപ്പെടുത്തേണ്ടതായി വന്നു. 320 മീറ്റർ നീളവും 33 മീറ്റർ വീതിയും 12 മീറ്റർ ആഴവുമാണ് പനാമ കനാലിലെ ലോക്ക് ചേമ്പറുകൾക്ക്. ഈ അളവുകൾക്കുള്ളിൽ വരുന്ന കപ്പലുകൾക്ക് മാത്രമേ പനാമ കനാലിലൂടെ കടക്കാൻ സാധിക്കൂ. പനാമാക്സ് എന്ന ഈ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലൂടെ കടക്കേണ്ട കപ്പലുകളെല്ലാം നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന്, അമേരിക്കയുടെ എല്ലാ യുദ്ധക്കപ്പലുകളും ഇന്നും ഈ അളവുകൾ പാലിച്ചേ മതിയാകൂ. അമേരിക്കയുടെ പടുകൂറ്റൻ എയർക്രാഫ്റ്റ് കാരിയറുകൾക്കും ഹെലികോപ്റ്റർ കാരിയറുകൾക്കും മാത്രമാണ് ഈ നിബന്ധന ബാധകമല്ലാത്തത്. 82 കിലോമീറ്റർ നീളമുള്ള കനാൽ കടക്കാനായി കപ്പലുകൾക്ക് വെറും 10 മണിക്കൂർ മാത്രം മതി. കനാലിലൂടെ അല്ലെങ്കിൽ കപ്പലുകൾക്ക് ശരാശരി 15 ദിവസമെങ്കിലും അധികം വേണ്ടിവരും. ഇത്രയും ദിവസത്തെ ഇന്ധന ചെലവും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കപ്പലിന്റെ ചാർട്ടർ ഫീയും കണക്കാക്കിയാൽ വൻ തുകയാണ് വരിക.
ഈ തുകയുടെ ഒരംശം മാത്രമാണ് പനാമ കനാലിന് നൽകേണ്ട ടോൾ. ചരക്കു ഗതാഗതത്തിന്റെ ചെലവ് കുറയ്ക്കാനാകുമെന്നതിനാൽ തന്നെ ഷിപ്പിംഗ് കമ്പനികൾ കഴിവതും ഈ പാതയാകും തിരഞ്ഞെടുക്കുക. എന്നാൽ ചരക്ക് കപ്പലുകൾക്ക് പുറമെ ക്രൂസ് ഷിപ്പുകളും യുദ്ധക്കപ്പലുകളും വരെ ഈ പാതയിലൂടെ കടന്നു പോകാറുണ്ട്. കപ്പലുകളുടെ തരം, വലിപ്പം, ലോഡ് എന്നിവയനുസരിച്ചാണ് ടോൾ നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു പനാമാക്സ് കണ്ടെയ്നർ ഷിപ്പിന് പരമാവധി 5000 കണ്ടെയ്നറുകളാണ് വഹിക്കാനാവുക. ഒരു കണ്ടെയ്നറിന് ശരാശരി $90 എന്ന നിരക്കിൽ 3 കോടിയിലധികം രൂപയാണ് ടോളായി നൽകേണ്ടത്. ഒരു ക്രൂസ് ഷിപ്പിനാകട്ടെ അതിലുള്ള സഞ്ചാരികളുടെ എണ്ണം അനുസരിച്ചാണ് ടോൾ ഈടാക്കുന്നത്. 4500 പേരെ വഹിച്ച് ഒരു ക്രൂസ് ഷിപ്പ് പനാമ കനാലിലൂടെ കടക്കുമ്പോൾ ആളൊന്നിന് $150 നിരക്കിൽ 5 കോടിയോളം രൂപയാണ് ടോളായി നൽകേണ്ടി വരിക. പരമാവധി 5000 കണ്ടെയ്നറുകൾ ശേഷിയുള്ള കപ്പലുകൾക്ക് മാത്രമാണ് പനാമ കനാലിലെ പഴയ ലോക്കുകളിലൂടെ കടക്കാനാവുക. എന്നാൽ സമുദ്രമാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കത്തിന്റെ ചെലവ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ വലിപ്പം കൂടിയ ഒട്ടനവധി കപ്പലുകൾ ഇന്ന് നിർമ്മിക്കപ്പെടുന്നുണ്ട്. വലിപ്പമേറിയ കപ്പലുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വലിയ ലോക്കുകൾ നിർമ്മിച്ചുകൊണ്ടാണ് പനാമ ഇതിനൊരു പരിഹാരം കണ്ടത്. 14000 കണ്ടെയ്നറുകൾ വരെ ശേഷിയുള്ള കപ്പലുകളെ ഉൾക്കൊള്ളിക്കാൻ നിയോ പനാമാക്സ് എന്നറിയപ്പെടുന്ന ഈ ലോക്കുകൾക്കാവും. എന്നാൽ ഇന്ന് ഇതിലും വലിയ സൂപ്പർ കണ്ടെയ്നറുകളും സൂപ്പർ ടാങ്കറുകളുമാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇവയെ ഒന്നും ഉൾക്കൊള്ളാൻ നിയോ പനാമാക്സിനു പോലും സാധിക്കില്ല. തന്മൂലം അത്തരം കപ്പലുകൾക്ക് മറ്റു പാതകളോ ഉപാധികളോ സ്വീകരിച്ചേ മതിയാവൂ. ഉദാഹരണത്തിന്, ചൈനയിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുമായി ന്യൂയോർക്കിലേക്ക് തിരിക്കുന്ന ഒരു കപ്പലിന് പനാമ കനാൽ വഴി മാത്രമല്ല പോകാൻ സാധിക്കുക. ദൂരം അല്പം കൂടുതലാണെങ്കിലും സുയസ് കനാൽ വഴിയും അവിടെ എത്താം. നേരെ മറിച്ച് കപ്പൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെത്തിച്ച് അവിടെ നിന്നും റെയിൽ മാർഗമോ റോഡ് മാർഗമോ ചരക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയുമാവാം. ഇരുവശവും ഹാർബറുകൾ നിർമ്മിച്ച് കനാലിന് സമാന്തരമായി വിപുലമായ റോഡുകളും പൈപ്പ് ലൈനുകളും പനാമ നിർമ്മിച്ചിരിക്കുന്നത് ഇതേ ഉദ്ദേശത്തിൽ തന്നെ. ഇവയിൽ ഏതു പാതയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത് എന്നതിനെ അനുസരിച്ചാണ് കപ്പൽ കമ്പനികൾ മാർഗം തിരഞ്ഞെടുക്കുക. പനാമ കനാലിന് ബദലായി മറ്റു ജലപാതകളെക്കുറിച്ച് പല രാജ്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. നിക്കരാഗ്വയിലും സമാനമായൊരു കനാൽ നിർമ്മിക്കുന്നതിന് അവർ പദ്ധതിയിട്ടിരുന്നു. ഇതിലേക്ക് മുതൽ മുടക്കാനായി ഒരു ചൈനീസ് കമ്പനി സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനി പാപ്പരായതോടെ ആ ശ്രമം താൽക്കാലികമായെങ്കിലും ഉപേക്ഷിക്കുകയായിരുന്നു. മറ്റൊരു സമാന്തര പാതയാണ് ആർട്ടിക്കിലൂടെയുള്ളത്. ഐസിനാൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ നിലവിൽ ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതം അസാധ്യമാണ്. എന്നാൽ ആഗോളതാപനം മൂലം മഞ്ഞുരുകുന്നതോടെ ഈ പ്രദേശത്തുകൂടി പുതിയ കപ്പൽപാതകളും സാധ്യമാകും. കാനഡയുടെയും റഷ്യയുടെയും തീരം ചേർന്ന് വരും ദശകങ്ങളിൽ 2 പുതിയ റൂട്ടുകൾ സാധ്യമായേക്കാം. ബദൽപാതകൾക്ക് പുറമെ പനാമ കനാൽ മറ്റു പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇതിൽ പ്രധാനം ജലദൗർലഭ്യമാണ്. കനാലിന്റെ പ്രവർത്തനത്തിനായി കൃത്രിമ ജലാശയത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഓരോ തവണ ലോക്ക് പ്രവർത്തിപ്പിക്കുമ്പോഴും 1000 ലിറ്റർ വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുകി നഷ്ടമാകുന്നു. തന്മൂലം ജലലഭ്യത രൂക്ഷമാകുന്ന വേനൽക്കാലത്ത് പനാമ പല നിബന്ധനകളും ഏർപ്പെടുത്താറുണ്ട്. ഇക്കാലത്ത് കനാലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ പരമാവധി ഭാരം നിഷ്കർഷിക്കുക പതിവാണ്. ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയിൽ പനാമ കനാൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആഗോള ചരക്ക് ഗതാഗതത്തിന്റെ 5% പനാമ കനാലിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, പനാമ എന്ന ചെറുരാജ്യത്തിന്റെ GDP 12% ഈ കനാലിന്റെ സംഭാവന തന്നെ. എന്നാൽ ഈ കനാൽ നേരിടുന്ന ഭീഷണികൾ ഇതിന്റെ പ്രസക്തിയെ തന്നെ ഭാവിയിൽ ഇല്ലാതാക്കിയേക്കാം. എന്തൊക്കെയായാലും ദീർഘവീക്ഷണത്തോടെ നിർമ്മിച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പനാമ കനാൽ എന്നതിൽ സംശയമേതുമില്ല.